ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെക്കുമെന്ന് പാകിസ്ഥാൻ. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പുറത്താക്കി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായുള്ള നയതന്ത്ര സഹകരണം കുറയ്ക്കാനൊരുങ്ങി പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനം. ഇന്ത്യയുടെ നിയുക്ത ഹൈക്കമ്മീഷണർ ചുമതലയേൽക്കേണ്ട. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുമെന്ന് ഇമ്രാൻഖാൻ. രക്ഷാസമിതിയെ സമീപിക്കാനും തീരുമാനം. പാക് സൈന്യത്തിന് ഇമ്രാൻഖാന്റെ ജാഗ്രതാ നിർദ്ദേശം. ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനങ്ങൾ. മഴ കനക്കുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. വടക്കൻ കേരളത്തോടൊപ്പം ഇടുക്കി ജില്ലയിലും മഴ ശക്തമായി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കനത്ത മഴയിൽ പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് ആയിരിക്കും. അതേസമയം കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. പെരിയാർ, തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുക, ക്യാമ്പുകൾ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നിവയാണ് റെഡ് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കും. സർക്കാരിന് അന്ത്യശാസന. മലങ്കര സഭാ തർക്കത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ഓർത്തഡോക്സ് സഭയുടെ അന്ത്യശാസനം. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് ഹർജി നൽകും. മലങ്കര അവകാശം സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായാണ് 2017 ജൂലൈയിൽ സുപ്രീംകോടതി വിധിച്ചത്. എന്നാൽ സർക്കാർ ഇതുവരെ വിധി നടപ്പാക്കിയിട്ടില്ല. സഭാ തർക്കം സമവായ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിയത്. ഓർത്തഡോക്സ് സഭ ഇത് എതിർത്തതിനാൽ ഓർത്തഡോക്സ്, യാക്കോബായ സഭകളുമായി ഒന്നിച്ച് ചർച്ച നടത്താനുള്ള സർക്കാർ നീക്കങ്ങൾ വിജയിച്ചിരുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് ഹർജി നൽകുമെന്ന് സഭ അറിയിച്ചിരിക്കുകയാണ്. സർക്കാർ അനുനയ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സഭ ഇത്തരത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ക്രമക്കേടിൽ പോലീസുകാരന് പങ്ക്. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ ഉൾപ്പെട്ട PSC പരീക്ഷാ തട്ടിപ്പിൽ പോലീസുകാരനും പങ്ക്. PSC പരീക്ഷാ ക്രമക്കേടിൽ പോലീസുകാരനും പങ്കുള്ളതായി PSC വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. യൂണിവേഴ്സിറ്റി കത്തിക്കുത്ത് കേസിൽ പ്രതികളായ ഒരാളായ പ്രണവിന് ശരിയുത്തരങ്ങൾ PSC പരീക്ഷാ സമയത്ത് ഫോണിലൂടെ അയച്ചു കൊടുത്തത് പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസുകാരനായ ഗോകുൽ. കല്ലറ സ്വദേശി ഗോകുൽ VM PSC വിജിലൻസ് കണ്ടെത്തിയ മൊബൈൽ നമ്പർ. പ്രണവിന്റെ അടുത്ത സുഹൃത്താണ് ഗോകുൽ. പരീക്ഷാ സമയത്ത് ഗോകുലിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് പ്രണവിന് സന്ദേശങ്ങൾ ലഭിച്ചതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ കണ്ടെത്തൽ. ഒന്നാം റാങ്കുകാരനായ ശിവരഞ്ജിത്ത്, രണ്ടാം റാങ്കുകാരനായ പ്രണവ് എന്നിവരുടെ ഫോണിലേക്ക് പരീക്ഷാ സമയത്ത് 174 സന്ദേശങ്ങൾ വന്നുവെന്നും ഇവയെല്ലാം ഉത്തരങ്ങളായിരുന്നുവെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിൽ ഇവർ പ്രതികളായതോടെയാണ് PSC പരീക്ഷയെ സംബന്ധിച്ചും സംശയങ്ങൾ ഉയർന്നത്. തുടർന്ന് PSC വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയായിരുന്നു. ദ്രാവിഡിന് നോട്ടീസ്. ഇരട്ട പദവി വഹിച്ചതിന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനുമായ രാഹുൽ ദ്രാവിഡിനെതിരെ BCCI നോട്ടീസ്. BCCI ഓംബുഡ്സ്മാനും എത്തിക്സ് ഓഫീസറുമായ ജസ്റ്റിസ് DK ജെയിനാണ് ദ്രാവിഡിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനായ ദ്രാവിഡ് ഇന്ത്യൻ സിമൻസ് വൈസ് പ്രസിഡന്റ് പദവിയും വഹിക്കുന്നതാണ് ഇതിന് കാരണം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.